പുലരി മഞ്ഞിൽ മുങ്ങി നിൽക്കും സ്നേഹ താഴ്വാരം. ഹൃദയരാഗം നീട്ടിടും നീ സ്നേഹ കൂടാ. ശാലോം ടി വി പ്രേക്ഷകർക്ക് ലൗഡേയിലേക്ക് സ്നേഹം പൂക്കുന്നി താഴ്വരയിലേക്ക് സ്വാഗതം. കുടുംബങ്ങൾ അനുഭവിക്കുന്ന സ്നേഹത്തിൻ്റെ സന്തോഷം സഭയുടെയും സന്തോഷമാണ്. കാലാനുസൃതമായി കുടുംബജീവിതത്തെ സ്നേഹിക്കാനും കുടുംബജീവിതത്തിൻ്റെ വെല്ലുവിളികളെ കാണുവാനും സഹായിക്കുവാനുമായി ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയ അപ്പസ്തോലിക ആഹ്വാനമാണ് സ്നേഹത്തിൻ്റെ സന്തോഷം. ഈ ആഹ്വാനത്തെ ആസ്പദമാക്കിയുള്ള ചർച്ചയും ചിന്തകളുമാണ് ഈ പ്രോഗ്രാമിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുക. ഏറെ സ്നേഹത്തോടെ ഈ ചർച്ചയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ നമുക്ക് ഈ സമയം പരിചയപ്പെടാം. ആദ്യമായി നാം പരിചയപ്പെടുന്നത് ഡോക്ടർ മേരി റെജീനയാണ്. ഡോക്ടർ മേരി റെജീന നമ്മുടെ ചർച്ചകളിൽ ഒരു സജീവ സാന്നിധ്യമാണ്. കേരള കാർഷിക സർവകലാശാലയിൽ പ്രൊഫസറും തൃശൂർ അതിരൂപത പാസ്റ്റൽ കൗൺസിൽ സെക്രട്ടറിയുമായ ഡോക്ടർ മേരി റെജീനയെ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നാം സ്വാഗതം ചെയ്യുന്നത് വർഗീസ് കുത്തൂരച്ചനെയാണ്. അച്ഛൻ ഈ ചർച്ചകളിൽ നിങ്ങൾക്ക് സുപരിചിതനാണ്. തൃശൂർ സെൻറ്റ് തോമസ് കോളേജിൻ്റെ എക്സിക്യൂട്ടീവ് മാനേജറായി അച്ഛൻ സേവനം ചെയ്യുന്നു. തൃശൂർ അതിരൂപതയുടെ ഫാമിലി അപ്പസ്തുലേറ്റിൻ്റെ മുൻ ഡയറക്ടറുമാണ് അച്ഛൻ. ഏറെ സ്നേഹത്തോടെ അച്ഛനെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചർച്ചയിലേക്ക് അടുത്തതായി നാം സ്വാഗതം ചെയ്യുന്നത് ഡോക്ടർ ടോണി ജോസഫിനെയാണ്. ഡോക്ടർ ടോണി ജോസഫ് തൃശൂർ ജനറൽ ഹോസ്പിറ്റലിലെ അസ്ഥിരോഗ വിദഗ്ധനും തൃശൂർ അതിരൂപതയിലെ കുടുംബങ്ങളുടെ സമർപ്പിത സമൂഹമായ ലോഫിൻ്റെ പ്രസിഡന്റുമാണ്. ഡോക്ടർ ടോണി ജോസഫിനെ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞൊരു എപ്പിസോഡിൽ നാം കുടുംബത്തിൽ സ്നേഹത്തിൻ്റെ ആധ്യാത്മികത എന്ന വിഷയമാണ് ചർച്ച ചെയ്തത്. ഇന്ന് അതിൻ്റെ വേറൊരു തലത്തിലേക്ക് നാം കടക്കുകയാണ്. കുടുംബങ്ങൾ കരുതുന്ന, ആശ്വസിപ്പിക്കുന്ന, പ്രചോദിപ്പിക്കുന്ന ഇടങ്ങളായി മാറേണ്ടത് എങ്ങനെയാണ്? കരുതുന്ന, ആശ്വസിപ്പിക്കുന്ന, പ്രചോദിപ്പിക്കുന്ന ഇടങ്ങളായാൽ അവിടെ ആ സ്നേഹം ജീവിക്കാൻ ഓരോ വ്യക്തികൾക്ക് സാധിക്കുമെന്നുള്ളത് തീർച്ചയാണ്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ സ്നേഹത്തിൻ്റെ സന്തോഷമെന്ന ഈ അപ്പസ്തോലിക ആഹ്വാനത്തിൻ്റെ അവസാന അധ്യായത്തിലെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അതിൽ പപ്പ പറയുന്ന ഇങ്ങനെയാണ്, കുടുംബം എപ്പോഴും ഏറ്റവും അടുത്ത ഒരു ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ, തൃശ്ശൂർ ജനറൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ ടോണിയിൽ നമുക്ക് ആരംഭിക്കാം. ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട്, ഹോസ്പിറ്റലുമായിട്ട് കുടുംബത്തെ ബന്ധപ്പെടുത്തിയാണ് പാപ്പ ഈ ഒരു ഭാഗം അവതരിപ്പിക്കുന്നത്. ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ വായിച്ചൊരു വാട്സാപ്പ് പോസ്റ്റ് ആണ് ഓർമ്മ വരുന്നത്. പറഞ്ഞപ്പോൾ ഞാൻ പരിചയപ്പെട്ട ആദ്യത്തെ ഡോക്ടർ എൻ്റെ അമ്മയായിരുന്നു, ഞാൻ പരിചയപ്പെട്ട ആദ്യത്തെ നേഴ്സ് എൻ്റെ അമ്മയായിരുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് അമ്മയെക്കുറിച്ച് പറയുന്ന ഒരു പോസ്റ്റാണത്, അമ്മയുടെ മഹത്വം വർണ്ണിക്കുന്ന ഒരു പോസ്റ്റ്. അപ്പം ശരിക്കും പറഞ്ഞാൽ അത് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊക്കെ ഓർക്കാനുണ്ടാവും. ചെറുപ്പത്തിൽ നമ്മളൊന്ന് വീണതോ അല്ലെങ്കിൽ ഒന്ന് പനി പിടിച്ച് കിടന്നോ, എനിക്കൊക്കെ ഒത്തിരി അങ്ങനെ പറയാനുണ്ട്. കാരണം എനിക്ക് പെട്ടെന്ന് പനി വരുമായിരുന്നു. ഒരു പഞ്ചസാര കഴിച്ചാൽ അപ്പോൾ പനി വരും, ഒരു മുട്ടയെ കഴിച്ചാൽ പനി വരും. അങ്ങനെ പനി വന്നു കഴിഞ്ഞാൽ ഞാൻ പിച്ചും പേയും പറയും രാത്രി. അപ്പോൾ അമ്മ കൂടെ ഇരുന്ന് പനി കുറയാനായിട്ട് നെറ്റിയിൽ വെള്ളമൊക്കെ ഇട്ട് അങ്ങനെ കൂടെ ഇരിക്കും, എന്നിട്ട് ഭക്ഷണം വാരി തരും. അതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. കാരണം അന്ന് ചിലപ്പോൾ ഞാൻ ഉറങ്ങിയതുപോലെ നടിക്കുക തന്നെ ചെയ്യും, കാരണം അമ്മ വരുത്തരുമല്ലോ. അങ്ങനെ അപ്പോൾ അങ്ങനെ ഓട്ടോമാറ്റിക്കലി ഭക്ഷണം കഴിക്കുന്ന, അപ്പോൾ അങ്ങനെ ഒരു ഓർമ്മ നമുക്കൊക്കെ ഉണ്ടാവും. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ അനുഭവിച്ച ഒരു കാര്യമാണ്. അപ്പം മാർപ്പാപ്പ പറയുന്നത് ശരിയാണ്. ഒരു ആശുപത്രി എന്തൊക്കെ നടക്കുന്നുണ്ടോ, എന്ത് ശരിക്ക് ആശുപത്രിയിൽ നടക്കുന്ന മെയിൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഹീലിംഗ് പ്രോസസ്സാണ്. ആ ഹീലിംഗ് പ്രോസസ്സ് നമ്മുടെ കുടുംബങ്ങളിലാണ് ആരംഭിച്ചത്. ഞാൻ പറയും, ഇന്നും നമ്മൾ വൈകാരികമായി മുറിവേക്കുമ്പോൾ നമുക്ക് എങ്ങോട്ട് ഓടാനാണ് ആദ്യം തോന്നുന്നത്? കുടുംബത്തിലേക്ക്, അമ്മയുടെ അടുത്തേക്ക്, അല്ലെങ്കിൽ ഭാര്യയുടെ അടുത്തേക്ക് ആണെങ്കിലും
കുടുംബത്തിലേക്ക് ഓടാനാണ് തോന്നുന്നത്. അപ്പം കുടുംബം എന്ന് പറയുന്നത് ഒരു ഒരു ഹീലിംഗ് ഹീലിംഗിൻ്റെ ഇടമാണ്. പങ്കുവെച്ചപ്പോൾ ഞാൻ ആലോചിക്കും, ഇന്നലെ ഉണ്ടായ ഒരു സംഭവം, നാലാമത്തെ മകള് അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് കാലില് കാലിൻ്റെ മുട്ടില് ഒരു ഗ്രോയിങ് പെയിനാണ്. അപ്പോൾ അവൾ ഇത് വേദന എടുത്തിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളിൽ അവിടെ ചെയ്യാനുണ്ട്. നമ്മളവിടെ ചെയ്യുന്ന സമയത്ത് ഈ കുട്ടി കരഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, അവളുടെ അടുത്ത് നമ്മളൊന്ന് ചെന്നിരുന്ന് ആ കാൽമുട്ടിൽ ഒന്ന് തടവി കൊടുത്താൽ ഇവളുടെ ഈ വേദന, വേദനയ്ക്കുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. പുറമെ പുരട്ടേണ്ടത് പുരട്ടുന്നുണ്ട്, ഉള്ളിലേക്ക് കൊടുക്കുന്നൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും ഞാൻ ആലോചിക്കുക, രണ്ട് പ്രാവശ്യം ഞാനിത് പ്രത്യേകിച്ച് നോട്ട് ചെയ്തു. ഒന്ന് ചെന്ന് അവളുടെ അടുത്ത് ചെന്നിരുന്ന കാലിൻ്റെ മുട്ടിൽ ഞാനിങ്ങനെ ഒന്ന് ഒഴിഞ്ഞു കൊടുത്തു, വേദന പോട്ടെ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ മാറിയിട്ടില്ലേ മാറിയിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാനും കുറച്ച് കഴിയുമ്പോൾ ചാടി എണീറ്റ് വന്നിട്ട് പറഞ്ഞു, അയ്യോ വേദന ഇങ്ങോട്ട് പോയി. പക്ഷെ എനിക്കത് ഡോക്ടർ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു. ഇതിന് ചെറിയ കുട്ടികളിൽ മാത്രമല്ല, എനിക്ക് തോന്നുന്നു വലുതായവർക്കും, ഇപ്പം ഭാര്യയ്ക്ക് ആവശ്യമുണ്ട്, ഭർത്താവിന് ആവശ്യമുണ്ട്, വീട്ടിലെ അമ്മാമയ്ക്ക് ആവശ്യമുണ്ട്, മക്കൾക്കും ആവശ്യമുണ്ട്. ഈ പരസ്പരമുള്ള ഒരു അറ്റൻഷൻ കൊടുക്കലും അവരുടെ വേദനകൾക്കുള്ള ഒരു പരിഹാരം ഭാവം വയ്ക്കലും, നമ്മുടെ കയ്യിൽ എല്ലാ മരുന്നും ഉണ്ടായിക്കോണം എന്നില്ല, പക്ഷേ ഈ പറഞ്ഞ പോലെ ആശ്വാസ വചനങ്ങളോ വാക്കുകളോ അങ്ങനെ പോകാൻ ഒരിടമില്ലാത്തവരാണ് മറ്റിടങ്ങൾ തേടി പോവുക. ഈ ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ ഐക്യത്തിൻ്റെ മൂന്ന് പാലങ്ങളായിട്ടാണ് ഈ മൂന്ന് കാര്യങ്ങളെ പാപ്പ ഇവിടെ അവതരിപ്പിക്കുക: കരുതുക, ആശ്വസിപ്പിക്കുക, പ്രചോദിപ്പിക്കുക. ഞാൻ ഓർക്ക, ചില കുടുംബങ്ങളൊക്കെ ഇപ്പം ഭാര്യ വീട്ടിലേക്ക് രണ്ട് ദിവസം പോയി നിന്ന ഭർത്താവിന് എന്തോ ഒരു സ്വസ്ഥത കുറവ്, അല്ലെങ്കിൽ ഭർത്താവ് ഒരു ജോലിയുമായിട്ട് യാത്രയ്ക്ക് പോയി, ഭാര്യയ്ക്ക് മക്കളും എല്ലാവരും ഉണ്ട്, ഇനി മക്കൾക്ക് ചിലപ്പോൾ അപ്പൻ രണ്ട് ദിവസം പോകുമ്പോൾ എന്തൊരു അസ്വസ്ഥത, അമ്മയില്ലെങ്കിൽ ഇനി ചിലപ്പോഴും ചില അമ്മമാർ പറയില്ലേ, മോനുണ്ടെങ്കിൽ എൻ്റെ കുടുംബത്തിൽ എനിക്കൊരു സ്വസ്ഥതയുണ്ട്, അവനെന്നാ വരിക, അവനെന്നാ പോവുക. ഈ ഒരു ആശ്വസിപ്പിക്കുന്ന, കരുത്ത് പകരുന്ന, നേരത്തെ ഡോക്ടർ പറഞ്ഞ ഹീലിംഗ്, അത് ഏറ്റവും പ്രധാനമായിട്ട് കിട്ടേണ്ടത്. അതൊരു വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ നെസസിറ്റി ആണെന്ന് ഒരാളുണ്ടാവുക വെച്ച് തോന്നുന്നത്. നിങ്ങൾ അമ്മമാരോട് പ്രത്യേകിച്ച് പറഞ്ഞതാ, അമ്മമാര് നിങ്ങൾ ചെയ്യുന്നത് എന്തൊരു വലിയ ഒരു ഹീലിംഗ് മിനിസ്ട്രിയാണ്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു നമ്മളുടെ ഒരു റിച്ച്നെസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യണത്. ഞാൻ മുമ്പ് നമ്മളൊരിക്കൽ പങ്കുവെച്ചിട്ടുണ്ട്, ഒരമ്മ വയ്യാണ്ട് വാർദ്ധക്യത്തിലെത്തി, ഈ ടീച്ചർ ഒറ്റ കാര്യം ചെയ്തോളൂ, ലീവ് എടുത്ത് ഒരു മാസം ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, വേലക്കാർ ചെയ്യണം അത്രയും പോലും ചെയ്യണില്ല, അമ്മയുടെ കൂടെ കയറി കിടന്ന് അമ്മേനെ കെട്ടിപ്പിടിച്ച് കിടക്കും. അതിലൂടെ അവരനുഭവിക്കുന്ന ഒരു ആശ്വാസം പങ്കുവെച്ചത് ഓർക്കായിരുന്നു. പപ്പ പറയാണ്, അവർ രണ്ടുപേരും ഒരു വാക്കുകൊണ്ട്, ഒരു നോട്ടം കൊണ്ട്, സഹായം കൊണ്ട്, ചുംബനം കൊണ്ട്, ആശ്ലേഷം കൊണ്ട് ആശ്വസിപ്പിക്കുന്ന ദൈവിക സ്നേഹത്തിൻ്റെ പരസ്പര പ്രതിഫലനങ്ങളാകുന്നു. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ കുടുംബജീവിതത്തിൽ ഇന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഈ ഐക്യത്തിൻ്റെ പാലങ്ങളാണിതെന്ന് നമുക്ക് തിരിച്ചറിയാൻ പാപ്പ. ഒരു കൂട്ടുകുടുംബത്തിൻ്റെ കാര്യം ഞാൻ ചിലപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു 13-14 പേരുള്ള കുടുംബമാണ്, ഒത്തിരി കഷ്ടപ്പെട്ട് പണിയെടുക്കും ഈ ചേട്ടത്തി. പക്ഷെ ചേട്ടത്തി പറയുന്നൊരു കാര്യം എന്താണെന്നറിയോ, രാത്രി കിടക്കാനായിട്ട് വരുമ്പോൾ ഭർത്താവ് പറയുന്ന ഒരു വാക്കുണ്ട്, ഡേ ഞാനെല്ലാം കാണുന്നുട്ടാ, നീ കുറേ കഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ കാണുന്നുണ്ട്. ആ സ്ത്രീ പറയുകയാണ്, അടുത്ത ദിവസം എന്തൊരു ജോലി ചെയ്യാനുള്ള ഒരു വലിയ എനർജിയാണ് ഭർത്താവിൻ്റെ ഈ ഒരു വാക്ക് കൊണ്ടോ ഒരു വാചകം കൊണ്ട് കിട്ടുന്നത്. നേരത്തെ അപ്പോൾ ഡോക്ടർ പറഞ്ഞത് മാർപ്പാപ്പയെ കൂട്ടി ഇത് പറഞ്ഞല്ലോ, ഒരു വാക്ക്, ഒരു നോട്ടം, ഒരു എന്താണ് അങ്ങനെ ഒരു ചുംബനം, ഒരു ആശ്ലേഷം, ഇതൊക്കെ ഇത് നമുക്ക് മിസ്സാകുന്നുണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ നമ്മുടെ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ. നമ്മൾ ചിന്തിക്കേണ്ടതാണ് നമ്മുടെ കുടുംബങ്ങളിൽ ഇങ്ങനെയുള്ളതിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുമോ. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെയൊക്കെ കുടുംബജീവിതങ്ങളിൽ ഇതൊരു പ്രാക്ടിക്കലായിട്ട് ഇതിനെ സ്വീകരിക്കുകയും നമ്മുടെയൊക്കെ സംസാരം, നമ്മുടെയൊക്കെ നോട്ടം, നമ്മുടെയൊക്കെ നഷ്ടപ്പെട്ടു പോയ ഒരു ചുംബനമോ ആശ്ലേഷമോ ഒക്കെ നമ്മുടെ കുടുംബജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊണ്ടുവരണം എന്ന് തന്നെയാണ് പാപ്പ ഇതിലൂടെ നമ്മളോട്. രണ്ട് എക്സ്ട്രീംസ് ഉണ്ട്, ചിലരിങ്ങനെ ഷോ ഇതൊക്കെ ചെയ്താലും സ്നേഹം ഉണ്ടാവില്ല, രണ്ടല്ല പല എക്സ്ട്രീംസ് ഉണ്ട്. മറ്റു ചിലർ അച്ഛൻ പറഞ്ഞ പോലെ ജീവിത വ്യഗ്രതയിൽ പെട്ട് ഉഴലുമ്പോൾ ചിലപ്പോൾ ഇത് മിസ്സായി സമയം. അപ്പൊ ഇതിനുള്ള ഒരു ഇമ്പോർട്ടൻസ് ചിലപ്പോൾ വരില്ല. മറ്റു ചിലര് വേറൊരു കൂട്ടുണ്ട്, പ്രാർത്ഥനയിൽ ഫുൾ ടൈം ഇങ്ങനെ നടക്കുമ്പോ ഇങ്ങനത്തെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ നഷ്ടപ്പെടുക, അങ്ങനെ പ്രാർത്ഥനയുടെ വ്യഗ്രത കൂടിയിട്ട് ജീവിതത്തിലെ ചെറിയ കുടുംബത്തിലെ ബഹളങ്ങാരൊക്കെ നമുക്ക് അങ്ങോട്ട് ആധ്യാത്മികമായി ഉയരാൻ പറ്റില്ല. ഈ കുടുംബമേ എന്റെ ആധ്യാത്മിക ഉയർച്ചയ്ക്ക് ഒരു വിഘാതമാണ്, തടസ്സമാണെന്നുള്ള തോന്നലിൽ ആഞ്ഞു കിടന്ന് പ്രാർത്ഥിക്കുന്നത് ഇതൊന്നുമല്ല സാധാരണ സ്വാഭാവികമായ പെരുമാറ്റം എന്ന് പറയുന്നത്.
ഈ പറഞ്ഞ പോലെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാലും ഒന്ന് നോക്കുക. അത് പാപ്പ പ്രത്യേകം പറയുന്നുണ്ട്, ഒരു നോട്ടം കൊണ്ടെങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. എല്ലാ കുടുംബജീവിതവും കാരുണ്യത്തിലുള്ള ഒരു ആടുമേക്കലാണ്. അത് വളരെ മനോഹരമായിട്ടാണല്ലോ പച്ച മലയാളത്തിൽ പറഞ്ഞപ്പോ അതാണ് ആവില്ല. ഒരു ഷെപ്പേഡിങ് എന്നുള്ള അർത്ഥം വന്നാൽ കുറേയും കൂടി അറിയാം, പരിപോഷിപ്പി നമ്മൾ നല്ല ഇടയന്റെ ചിത്രം എന്താ, പച്ച പിടിച്ച പുൽത്തകിടികളിലേക്ക് നയിക്കുന്നു, ജലാശയങ്ങളിലേക്ക് നയിക്കുന്നു, എല്ലാ ശത്രുക്കളിൽ നിന്നും സംരക്ഷിക്കുന്നു. ഈ ഒരു ഷെപ്പേഡിങ് ആണ് വീട്ടിലെ പരസ്പരം നൽകേണ്ടത്. അല്ലാണ്ട് അപ്പൻ നൽകട്ടെ അമ്മ നൽകട്ടെ എന്നല്ല, പരസ്പരം നൽകുക. ആ നല്ല ഇന്റൻഷനോട് കൂടി ഇപ്പം ദമ്പതികൾ പരസ്പരമാണെങ്കിലും മക്കളോടാണെങ്കിലും നമ്മുടെ ഇന്റൻഷൻ ചിലപ്പോൾ ശരിയായിരിക്കും വെച്ചാൽ, പക്ഷേ ഈ ആടുകൾക്ക് മറ്റൊരു സ്വഭാവം ഉണ്ട്, വളരെ ഡൊസൈലായിട്ട് ഇങ്ങനെ നടന്നു പോയി പറഞ്ഞ അനുസരിച്ച് നടന്നു പോകുന്ന ആടുകളും ആയിരിക്കില്ല എല്ലാവരും. ചിലപ്പോ ഇടയ്ക്ക് ഒരു ചാടിപ്പോക്ക് ആടുകളുടെ സ്വഭാവമാണ്, ചെറിയ ഒരു പച്ചപ്പ് അപ്പുറത്തെ കണ്ട ചാടിപ്പോയെന്നിരിക്കാം. പക്ഷെ അപ്പോഴും ക്ഷമയോടുകൂടി പ്രാർത്ഥനയോടുകൂടി ആ ഷെപ്പേർഡിങ് എന്ന് പറയുന്ന അതിലേക്ക് നീണ്ടുപോകുന്നുണ്ടല്ലോ. മുറിവേറ്റ് കിടക്കുന്ന ആടിനെ, മുള്ളുകളിൽ ഉടക്കി കിടക്കുന്ന ആടിനെ തെരഞ്ഞു പിടിച്ച് തിരികെ കൊണ്ടുവരുന്നതും ഒരു ഷെപ്പേർഡിങ്. അതാണ് എനിക്ക് തോന്നുന്നു അതിലെ കുറച്ചുകൂടെ മഹാമനസ്കതയും പ്രാർത്ഥനയോടും ഔദാര്യവും കാരുണ്യവും അവിടെയാണ് വരുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കൊന്ന് പാപ്പ ഇതിലെ വീണ്ടും വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഇതാണ്, കുടുംബങ്ങൾ സ്നേഹിക്കാനുള്ള കഴിവിൽ സ്ഥിരം വളരുകയും പക്വത പ്രാപിക്കുകയും വേണം. ഇതും ഒരിക്കലും അവസാനിക്കാത്ത ഒരു വിളിയാണ്. ഈ പുസ്തകത്തിൽ ഉടനീളം പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കുടുംബങ്ങൾ സ്നേഹിക്കാനുള്ള കഴിവിൽ സ്ഥിരം വളരണം. അതിനാണ് ഈ ചർച്ചകളും ഈ പുസ്തകം തന്നെ നമ്മെ സഹായിച്ചത്. അപ്പം അത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. കഴിഞ്ഞ സമയത്തൊക്കെ നമ്മൾ പറഞ്ഞൊരു ക്രമാനുഗതമായ ഒരു അനുക്രമം എന്ന് പറഞ്ഞു, ലോ ഓഫ് ഗ്രാജ്വൽനെസ്, അനുക്രമമായ ഒരു ഒരു വളർച്ച പരിശുദ്ധാത്മാവിലൂടെ ഉള്ള പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ സംഭവിക്കുന്നൊരു കാര്യമാണ്. തീർച്ചയായിട്ടും ഇതൊരിക്കലും അവസാനിക്കാത്തൊരു വിളിയാണെന്ന് നമുക്ക് തിരിച്ചറിയാം. സ്നേഹം ശരിക്കും ഒരു ഓൺഗോയിങ് ഫോർമേഷനാണ്. സ്നേഹത്തിൻ്റെ പരിശീലനം ഒരു കാലഘട്ടത്തിലും അവസാനിക്കുന്നില്ല. അപ്പനും അമ്മയും തമ്മിലുള്ള സ്നേഹമാകാം, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള സ്നേഹമാകാം, മക്കളും തമ്മിലുള്ള സ്നേഹമായിരിക്കാം. ഇത് നിരന്തരമായിട്ട് അനുഭവിച്ച് പകർന്ന് പരിശീലിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരേണ്ട നമ്മളിപ്പോ 20, 23, 25 വയസ്സിനുള്ളിലൊക്കെ സാധാരണഗതിയിൽ സ്ത്രീകളും 30 വയസ്സിനുള്ളിൽ പുരുഷന്മാരും ഇങ്ങനെ ട്രെയിൻഡ് ആയിട്ടൊന്നും അല്ല, എങ്ങനെ ഓരോ ദിവസവും ഫേസ് ചെയ്യണം എന്നുള്ള ട്രെയിനിങ് ഒന്നും എവിടെയും കിട്ടുന്നില്ല. ഇല്ലേ ഡോക്ടർ? അതപ്പോ നമ്മള് എനിക്ക് തോന്നുന്നു അതാണ് പറഞ്ഞത്, ഈ ക്രമാനുഗതമായി അതിൽ തന്നെ ജീവിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ വളരുകയാണ്. അതുപോലെ മക്കളും പ്രാർത്ഥനയുടെ ഒരു പ്രാധാന്യം വീണ്ടും അവിടെ കടന്നു വരിക. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയുണ്ടെങ്കിലേ ഇങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ക്രമാനുഗതമായ വളർച്ച ഉണ്ടാകണമെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഉണ്ടാകണം. ഈ സിറ്റുവേഷൻസ് തിരിച്ചറിയാനും അതിൽ നമ്മളെന്ത്, ഇപ്പം ഞാൻ വീട്ടിൽ ഇപ്പം ഒരു ദിവസം ചിലപ്പോൾ വൈഫ് ലീവ് എടുത്തിട്ട് എല്ലാ കാര്യങ്ങളും അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ടാവും. ഞാൻ സാധാരണ പോലെ വീട്ടിൽ ക്ഷീണിച്ച് വൈകിട്ട് വന്ന് കയറിക്കിടന്ന് ഇങ്ങനെ കിടക്കുമ്പോൾ ആളിങ്ങനെ എന്നെ നോക്കുന്നുണ്ടാവും, ഞാനിതൊക്കെ അടുക്കി വെച്ചിട്ട് എന്താ ഒന്നും പറയാം എന്ന് പറയും. അപ്പം ആ അത് തിരിച്ചറിയാതെ പോകുന്നത് എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രശ്നമാണ്. അപ്പോൾ അത് തിരിച്ചറിഞ്ഞ് ഞാൻ ആ എല്ലാം മനോഹരമായിട്ടുണ്ടെന്ന് ഒരു വാക്ക് പറഞ്ഞാൽ അല്ലെ, അത് അത് ഭയങ്കര ഒരു ഒരു തിരിച്ചറിവും കൂടിയാണ്. തിരിച്ചറിഞ്ഞ് സ്നേഹിക്കാൻ നമ്മൾ വിട്ടുപോകുന്നത് തിരിച്ചറിയാൻ പോലും നമുക്ക് സാധിക്കാതെ പോയാലോ. ഇപ്പം ചില ആൾക്കാർ പറയും ഞങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം, ഈ വിവാഹമോഹനത്തിൻ്റെ വക്കീല് വരുമ്പോഴാണ് പറയുന്നത് ഞാൻ അവളെ വേണ്ട വിധത്തിൽ സ്നേഹിച്ചിട്ടുണ്ട്, അല്ലെ ഞാൻ അവനെ നല്ലോണം സ്നേഹിച്ചിട്ടുണ്ടെന്നൊക്കെ പറയും. പക്ഷേ ഈ സ്നേഹിക്കാൻ വിട്ടുപോയത് ഇവർ എണ്ണി എണ്ണി പറയും, ഇന്നത് ചെയ്തപ്പോൾ ഇന്നത് പോലെ പറഞ്ഞില്ല എന്ന് പറഞ്ഞ് എണ്ണി പറയുന്ന ദമ്പതികളെ കാണാറുണ്ട്. അപ്പോൾ ഈ ഈ ഒരു തിരിച്ചറിവിന് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ വലിയ സഹായം ആവശ്യമാണ്. എനിക്ക് തോന്നുന്നു ഈ വിവാഹമോചനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴോ പറഞ്ഞു കേട്ടുണ്ട്, ഈ വിവാഹമോചനത്തിനായി അപേക്ഷ കൊടുത്ത കൗൺസിലറിൻ്റെ മുന്നിൽ വരുമ്പോഴാണ് പലപ്പോഴും അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ ഇങ്ങനെ ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുന്നത്. അതിനും അപ്പം ആരോ മറ്റേ കൂടെ പാർട്ട്ണർ പറഞ്ഞു ഇതൊക്കെ നീ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ
എത്തില്ലായിരുന്നു എന്ന് പറഞ്ഞത് സഹായം അതാണ് നമ്മൾ ഈ അവസാനത്തെ എന്താ വിവാഹ കോടതിയിലെ കൗൺസിലറിന്റെ മുന്നിൽ എത്തുമ്പോഴാണ് പലപ്പോഴും. അപ്പൊ ചിലപ്പോ നമ്മുടെയും കൈവിട്ട് പോയി കഴിഞ്ഞ അല്ലേ കാര്യങ്ങള്. അതാണ് ഡോക്ടർ പറഞ്ഞ വാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഡിവൈൻ കൗൺസിലർ എന്നുള്ള വാക്ക്. കരുതുന്ന, ആശ്വസിപ്പിക്കുന്ന, പ്രചോദിപ്പിക്കുന്ന ഒരു ആധ്യാത്മിക കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലിപ്പിംഗിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. നമുക്ക് ഏവർക്കും മോണിറ്ററിലേക്ക് ശ്രദ്ധിക്കാം. കഴിഞ്ഞിട്ട് 13 വർഷത്തോളമായി. വിവാഹം കഴിക്കുന്ന സമയത്ത് ഞങ്ങൾ ദുബായിലായിരുന്നു. ദുബായിൽ പിന്നെ എൻ്റെ കമ്പനിയിലത്തെ ജോലിയിലെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പുള്ളിക്കാരത്തി ദുബായിലും ഞാൻ നാട്ടിലായിട്ട് കുറച്ച് നാൾ താമസിക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നു, ഒരു 6 മാസത്തോളം. അതിനുശേഷമാണ് ഞാൻ കേരളത്തിൽ വന്നിട്ട് ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതും. അതിപ്പോൾ 10 വർഷത്തോളമായി ഞങ്ങൾ നാട്ടിൽ. അത് നല്ല രീതിയിൽ പോകുന്നു. അപ്പോൾ അതിൻ്റെ പിന്നിൽ പുള്ളിക്കാരത്തീരെ വലിയൊരു ഹെൽപ്പ് ഉണ്ട്. വലിയൊരു ഹെൽപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോർട്ടീവായിട്ട് നിന്നു. 6 മാസം ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം ചെറിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണു. 5 പേരെ വെച്ചിട്ടൊരു ചെറിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണു. കൺസ്ട്രക്ഷൻ കമ്പനിയാണ്, ഞാൻ ഇൻറ്റീരിയൽ ഡിസൈനറാണ്. ഇപ്പോൾ അതിന് ഒരു 6 ഡിവിഷനായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തു. ഏകദേശം 6 ബ്രാഞ്ചോളം നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഓരോ വർഷവും ഓരോ പുതിയ സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ ലാസ്റ്റ് വർഷം നമ്മൾ എഡ്യൂക്കേഷൻ എൻ്റെ മേഖലയിലേക്ക് കടന്നു. അതിനും പുള്ളിക്കാരത്തിയുടെ എന്ന് പറയാം, പുള്ളിക്കാരത്തി തന്നെ എൻ്റെ പിന്നിലുള്ള ബുദ്ധി. ഈ ഞാൻ ഒരു ടൂള് മാത്രമാണ്, എൻ്റെ ബാക്കിൽ വരുന്ന ബുദ്ധികൾ കംപ്ലീറ്റ് പുള്ളിക്കാരത്തിയാണ് നടത്തിക്കൊണ്ട് അല്ല ചെയ്യുന്നത്. പിന്നെ ഏറ്റവും ഇതായിട്ട് പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്ക് വരുമ്പോൾ മക്കളുടെ A to Z കാര്യങ്ങൾ പുള്ളിക്കാരത്തിയാണ് ചെയ്യാറ്. ഞാനതിൽ ഇങ്ങനെ നിന്ന് കൊടുക്കും. സ്പിരിച്വലായിട്ട് ഞാൻ 6 ദിവസങ്ങളിൽ മാത്രം പള്ളിയിൽ പോകുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ ദിവസം പള്ളിയിൽ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം പുള്ളിക്കാരത്തി തന്നെയാണ്. അപ്പോൾ ദിവസം ഞാൻ പള്ളിയിൽ അല്ല, അതിൻ്റെ ഒരു എനർജി ഇപ്പോൾ കിട്ടുന്നുണ്ട്. ആദ്യം കുറച്ചൊക്കെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാലത്ത് നേരത്തെ എന്നിട്ട് പോലും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ ഇപ്പോൾ ഞങ്ങളത് ഞങ്ങളുടെ റുട്ടീനായി ലൈഫിൻ്റെ. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലും പിന്നെ വീട്ടിലും അതിൻ്റേതായിട്ടുള്ള ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ദൈവം നന്നായിട്ട് നമ്മൾ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 13 വർഷമായി. ഈ 13 വർഷത്തിലും ഒരുപാട് നല്ല കാര്യങ്ങളും പൊട്ട കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒരുപാട് കുറവുകളുണ്ട്. ആ കുറവുകളിലൊക്കെ സന്തോഷമൊപ്പം നിന്നിട്ടുണ്ട്. അതായത് കിച്ചണിലായാലും കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളിലും സ്കൂളിൽ കൊണ്ടുപോകുന്ന കാര്യങ്ങളിലും സ്കൂളിൽ ഞാൻ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ കുട്ടികളെ കൊണ്ടുപോകാനും കുട്ടികളുടെ സ്കൂളുടെ ആക്ടിവിറ്റീസ് എന്നുള്ള കാര്യങ്ങളിലൊക്കെ മുന്നിൽ സന്തോഷമുണ്ടാവും. സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെയും പ്രിൻസിപ്പളിൻ്റെയൊക്കെ എല്ലാവരും പറയാറുണ്ട്, ഒരപ്പനും ഇത്രയും തിരക്കുകളുടെ ഇടയിൽ മക്കളുടെ ഓരോ കാര്യങ്ങളിലേക്ക് മുന്നിലേക്ക് വരുന്നത് വലിയ കാര്യമാണ്. എല്ലാ അപ്പന്മാരും അമ്മമാരെ ഏൽപ്പിച്ച് പോവാറാണ് പതിവ്. എത്ര തിരക്കുകളുടെ ഇടയിൽ പോലും ഇവരെല്ലാ കാര്യങ്ങളിലേക്കും മുന്നിലേക്ക് ഒപ്പം എത്താറുണ്ട്. അതുപോലെ ഞാൻ കുട്ടികളെ പഠിപ്പിക്കുമ്പോഴും എനിക്ക് കിച്ചണിൽ എന്തെങ്കിലും ചെയ്യാൻ സഹായിച്ചു തരാറുണ്ട്. പിന്നെ കുട്ടികളെ പള്ളിയിൽ പോകാനായിട്ട് ഒരു ഹോളി കമ്മ്യൂണിയൻ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്ക് പള്ളിയിൽ ദിവസേന പോകണമെന്നുള്ളൊരാഗ്രഹം വന്നത്. അവരാദ്യം തന്നെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് അവർക്ക് കുട്ടികൾക്ക് വളരെയധികം ഒരു ഇഷ്ടം കണ്ടു തുടങ്ങി ഞാൻ. അപ്പോൾ പിന്നെ ഞങ്ങൾ കുട്ടികളാദ്യം പറഞ്ഞയച്ചു തുടങ്ങി ഒറ്റയ്ക്ക്. പിന്നെ ഞാൻ കുട്ടികളെ മാത്രമായിപ്പോൾ പിന്നെ സന്തോഷം പറഞ്ഞയച്ചു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി പിന്നെ ഒരുമിച്ച് പോകാൻ തുടങ്ങി. ഒരുമിച്ച് പോകാൻ തുടങ്ങിയപ്പോൾ തൊട്ട് വീട്ടിൽ വളരെയധികം സമാധാനം, സന്തോഷം,
പിന്നെ പ്രാർത്ഥിക്കാൻ തോന്നൽ, പിന്നെ നമ്മൾ എന്തെങ്കിലും തെറ്റിലേക്കൊക്കെ പോകുമ്പോൾ നമുക്കത് പെട്ടെന്ന് ഒരു ഈശോ തന്നെ നമുക്കത് ഉണർത്തി തരുന്ന ഒരു അനുഭവം ഞങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ട്. സന്തോഷിൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി ഞാൻ കണ്ടിരിക്കുന്നത്, ഒരു സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യും ആൾ. ഞാനിപ്പോൾ ഒരു കാര്യം ഒരു കോൺസെൻട്രേറ്റ് ഒരു ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സന്തോഷം ഒരു 10 കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ എനിക്ക് ആ ഒരു ക്വാളിറ്റി ജോലിയുടെ ഓഫീസിലിരിക്കുമ്പോഴും സന്തോഷം സൈറ്റുകളിൽ പോകുമ്പോഴും വീട്ടിലായാലും എനിക്കത് കണ്ട് വളരെയധികം അത്ഭുതപ്പെടാറുണ്ട്. ഇത് ഇങ്ങനെ സാധിക്കുന്നു, ആ ഒരു ക്വാളിറ്റി എൻ്റെ ലൈഫിലും എൻ്റെ കുട്ടികളുടെ ലൈഫിലും വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവർക്കായിട്ട് നന്മകൾ ചെയ്യുകയും നമ്മൾ അവരെ സ്നേഹിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ, എല്ലാവരെ സന്തോഷിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ, യഥാർത്ഥത്തിൽ നമ്മൾ തന്നെ പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മുടെ ഹൃദയം തുറന്നു കൊടുക്കുന്ന ഒരു അനുഭവമാണ് നമുക്ക് ലഭിക്കുക. പലപ്പോഴും നമ്മുടെ ഇപ്പോൾ ക്ലിനിക്കൽ പ്രാക്ടീസിലൊക്കെ ആകുമ്പോൾ, ക്ലിനിക്കിലിരിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ ചില അമ്മാമ്മമാരൊക്കെ വന്ന് ഞാനൊരു ചിലർക്കൊക്കെ ചിലപ്പോൾ ഒരു അടിയൊക്കെ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ചെവിക്കൊക്കെ പിടിക്കും. അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവർ ഭയങ്കര ഒരു സന്തോഷം അവർക്ക്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ഭയങ്കര ആനന്ദം വരും. അപ്പോൾ അത് പരിശുദ്ധാത്മാവ് നമ്മളെ തന്നെ നമ്മൾ തുറന്നു കൊടുക്കുന്ന ഒരു ഹീലിംഗ് ടച്ച്. ചെവി പിടിക്കുക എന്നുള്ളതല്ല, ഡോക്ടർ കരുതലോട് കൂടെ അത് ചെയ്തു. അതിന് വലിയൊരു എനർജി പോലെ കരുതി. പലപ്പോഴും അച്ഛാ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ഇപ്പം എൻ്റെ പരിമിതികൾ ഒരുപാടാണ്. നമ്മൾ ആരും തികഞ്ഞവരല്ല, പൂർണ്ണരല്ല, എല്ലാ ഗുണങ്ങളുമുള്ളവരല്ല. പക്ഷെ ആ പരിമിതികൾ നമ്മളെ സ്നേഹിക്കാൻ നമുക്ക് തടസ്സമാകരുത് എന്നാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് തോന്നുന്നത്. അല്ലേ? ശരിക്കും നമ്മൾക്ക് പക്ഷെ സ്നേഹിക്കാൻ ഈ പറഞ്ഞ പോലെ പരിശുദ്ധാത്മാവിന് വേണ്ടി ഹൃദയം തുറന്നു കൊടുത്താൽ എൻ്റെ പരിമിതികൾ അപ്രത്യക്ഷമാവുകയും എൻ്റെ കുടുംബജീവിതം, എൻ്റെ ദാമ്പത്യം ഒരു സന്തോഷമുള്ള സ്നേഹത്തിൻ്റെ ഉറവിടം ആവുകയും ചെയ്യും. ദൈവത്തിൻ്റെ വിളി എപ്പോഴും, ഒരു സ്നേഹിക്കാനുള്ള ഒരു വിളി എപ്പോഴും നമ്മൾ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക. ഒരിക്കലും അവസാനിക്കാത്തൊരു വിളിയാണ്. എനിക്കൊന്നും വിവാഹം എന്ന കുദാശ സ്വീകരിക്കുന്നത് മുതൽ മരണം, അത് തന്നെയാണ് അന്ന് നമ്മൾ എടുക്കുന്നത്, മരണം നമ്മളെ വേർപെടുത്തും വരെ ഈ സ്നേഹത്തിലുള്ള വിളി നമുക്ക് നമ്മുടെ എല്ലാ പരിമിതികളെയും, അതായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥന എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പുസ്തകത്തിന്റെ അവസാന പാരഗ്രാഫ് വായിച്ചുകൊണ്ട് നമ്മൾ ഒരു പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ പാപ്പ പറയുന്നത് ഇങ്ങനെയാണ്, നിരന്തരമുള്ള ഈ പ്രചോദനം എല്ലാ കുടുംബങ്ങളും അനുഭവിക്കണം. കുടുംബങ്ങൾ എന്ന നിലയിലുള്ള ഈ യാത്ര നമുക്ക് നടത്താം, നമുക്ക് സ്ഥിരം ഒന്നിച്ച് നടക്കാം. നമുക്ക് സങ്കല്പിക്കാനാവുന്നതിലും വലുതാണ് നമുക്കായി വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ പരിമിതികൾ മൂലം ഒരിക്കലും ധൈര്യം നഷ്ടപ്പെട്ടവരാകരുത്. അല്ലെങ്കിൽ ദൈവം നമ്മുടെ മുൻപിൽ പ്രദർശിപ്പിക്കുന്ന സ്നേഹപൂർണതയുടെയും കൂട്ടായ്മയുടെ അന്വേഷണം ഒരിക്കലും നിർത്തരുത്. ഈ രേഖ വായിക്കുമ്പോൾ കുടുംബജീവിതത്തെ സ്നേഹിക്കാനും പോഷിപ്പിക്കാനും തങ്ങൾ വിളിക്കപ്പെട്ടതായി എല്ലാവർക്കും തോന്നുമെന്നാണ് എൻ്റെ പ്രത്യാശ. ഇത് പറഞ്ഞുകൊണ്ടാണ് മാർപ്പാപ്പ തിരുക്കുടുംബത്തിലേക്ക് നമ്മുടെ സഭയെ കേന്ദ്രീകരിച്ചുകൊണ്ട് തിരുക്കുടുംബത്തോടൊരു പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഈ രേഖ അവസാനിപ്പിക്കുന്നത്. ഈ പ്രാർത്ഥന നമുക്കൊരുമിച്ച് സഭയോടെ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാം. തിരുക്കുടുംബത്തെ നമ്മുടെ കുടുംബജീവിതത്തിലൊരു മാതൃകയായി നമുക്ക് എടുക്കാം. നമ്മൾ മുൻപത്തെ എപ്പിസോഡിൽ ചർച്ച ചെയ്തിരുന്നു, തിരുക്കുടുംബ ധ്യാനമാണ് ഒരു ക്രൈസ്തവ കുടുംബത്തിൻ്റെ വിളിയെന്ന്. തിരുക്കുടുംബത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ ഇതിൻ്റെ സമാപന ഭാഗത്തേക്ക് വരികയാണ്. ഒരുമിച്ച് ഈ തിരുക്കുടുംബത്തിൻ്റെ പ്രാർത്ഥനയിൽ പങ്കുചേരാം. ഈശോ മറിയം ഔസേപ്പേ, യഥാർത്ഥ സ്നേഹത്തിൻ്റെ തിളക്കത്തെക്കുറിച്ച് നിങ്ങളിൽ ഞങ്ങൾ ധ്യാനിക്കുന്നു. ആത്മവിശ്വാസത്തോടെ ഞങ്ങൾ നിങ്ങളിലേക്ക് തിരിയുന്നു. നസ്രത്തിലെ തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളും കൂട്ടായ്മയുടെയും പ്രാർത്ഥനയുടെയും സ്ഥാനങ്ങളാകാനും സുവിശേഷത്തിൻ്റെ യഥാർത്ഥ വിദ്യാലയങ്ങളാകാനും ചെറിയ ഗൃഹസഭകളാകാനും അനുഗ്രഹം നൽകണമേ. നസ്രത്തിലെ തിരുക്കുടുംബമേ, കുടുംബങ്ങൾ വീണ്ടും ഒരിക്കലും അക്രമവും പരിത്യക്താവസ്ഥയും വിഭജനവും അനുഭവിക്കാൻ ഇടയാകാതിരിക്കട്ടെ. ദ്രോഹിക്കപ്പെട്ടവരും ഉതപ്പ് നൽകപ്പെട്ടവരും പെട്ടെന്ന് ആശ്വാസവും സൗഖ്യവും കണ്ടെത്തട്ടെ. നസ്രത്തിലെ തിരുക്കുടുംബമേ, കുടുംബത്തിൻ്റെ പവിത്രതയും അലംഘ്യതയും ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ള അതിൻ്റെ സൗന്ദര്യവും ഞങ്ങളെ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കണമേ. ഈശോ മറിയം ഔസേപ്പേ, കരുണാപൂർവം ഞങ്ങളുടെ പ്രാർത്ഥന
കേൾക്കണമേ. ആമേൻ. ഏവർക്കും ഈ കുടുംബത്തിൻ്റെ സന്തോഷം, സ്നേഹത്തിൻ്റെ സന്തോഷമാണ് സഭയുടെ സന്തോഷമെന്ന് നമ്മൾ കേട്ടു. നമ്മുടെ കുടുംബങ്ങൾ സ്നേഹത്തിൻ്റെ സന്തോഷം അനുഭവിക്കുന്ന കുടുംബങ്ങളായിത്തീരട്ടെ എന്നൊരിക്കൽ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയരാഗം നീട്ടിടും നീ സ്നേഹ കൂടാ.